അവനൊരു അഹങ്കാരിയാണ്. എല്ലാം അറിയാമെന്നാണ് അവൻ്റെ ഭാവം. അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. അവളുടെ ധാർഷ്ട്യം എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. നിന്റെ ഈ എടുത്തുചാട്ടവും ദേഷ്യവുമാണ് എനിക്കിഷ്ടമില്ലാത്തത്. നിന്റെ ഈ സ്വഭാവം മാറ്റിയാലേ നീ നന്നാവും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെന്താണ് നമ്മളോട് പറയുന്നത്? ഇത് എന്തിൻ്റെ സൂചനയാണ്? ആലോചിച്ചിട്ടുണ്ടോ? ഒരു കഥ പറയാം. എല്ലാം ആരംഭിച്ചത് ഒരു പഴയ സഹപ്രവർത്തകനായ അലക്സിൽ നിന്നാണ്. എ പേഴ്സൺ ഹൂസ് പ്രസൻസ് ഇറ്റ്സ് മീ വിത്ത് വാട്ട് ഐ പെർസീവ്ഡ് ആസ് അൺവാറണ്ടഡ് അറഗൻസ്. വാക്കിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ എല്ലാം ഒരു അഹങ്കാരിയായി എനിക്ക് തോന്നിയ അലക്സ്. അയാളുടെ സാന്നിധ്യം പോലും എന്നെ അലോസരപ്പെടുത്തിയിരുന്നു. എന്നാൽ അവനെ വിമർശിക്കുകയും അവനിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ എനിക്കറിയാമായിരുന്നു സൂക്ഷ്മമായ എന്നാൽ സ്ഥിരമായ ഒരു അസ്വസ്ഥത എൻ്റെ ഉള്ളിൽ തങ്ങി നിന്നിരുന്നു. ഞാൻ അഭിമുഖീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു സത്യത്തെ അനാവരണം ചെയ്യാൻ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒരു ദിവസം ഞാൻ എൻ്റെ അതിരുവിട്ട വികാരങ്ങളുടെ തള്ളിച്ചയിൽ പെട്ടെന്ന് തിരിച്ചടിച്ചപ്പോൾ ആ ബന്ധം എന്നേക്കുമായി മുറിഞ്ഞു. ഇന്നും കണ്ടാൽ നോക്കാത്ത അവസ്ഥ. ഈ വിരൽ ചൂണ്ടൽ കഥ കേട്ട എൻ്റെ ഗുരു എന്നോട് ചോദിച്ചു, കുഞ്ഞെ, നീ ഈ വാചകം കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ഇൻ അതേഴ്സ് ഈ സംതിങ് വിച്ച് ഐ ഡോണ്ട് ലൈക്ക് ഇൻ മൈസെൽഫ്. ഇല്ല സർ, അത് ആത്മപരിശോധനയുടെ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. മനസ്സിൻ്റെ ശാന്തമായ കോണുകളിൽ ചിന്തകൾ അകലെയിരുന്ന് മൃദുവായി എന്നോട് പലപ്പോഴും മന്ത്രിച്ചിരുന്ന, എന്നാൽ എൻ്റെ ഞാനെന്ന ഭാവം പുറത്തു പറയാൻ അല്ല അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്ന ഒരു നഗ്ന സത്യം മറ്റൊരാളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരിൽ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എൻ്റെ ഉള്ളിലെ നിഴലുകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി മാറുന്ന ഒരു അഗാധമായ തിരിച്ചറിവിലേക്ക് ഈ യാത്ര എന്നെ നയിക്കുമെന്ന് അതുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതാണ് പ്രൊജക്ഷൻ. സ്വയം അംഗീകരിക്കാത്ത വികാരങ്ങളോ സ്വഭാവങ്ങളോ മറ്റുള്ളവരിലേക്ക് എട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുതരം അബോധാവസ്ഥയെ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെയുള്ള ചെറിയ ചെറിയ സൂചനകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന പ്രോസസ്, സ്വയം മനസ്സിലാക്കാനുള്ള യാത്ര. നമ്മുടെ ഹൃദയത്തിൽ കുടിൽ കെട്ടിയ അസുഖകരമായ സത്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണിത്. പ്രശസ്ത സ്വിസ് സൈക്കാട്രിസ്റ്റായ കാൾ ജംഗ് ഷാഡോ സെൽഫ് എന്ന് വിളിച്ച നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അബോധാവസ്ഥയിലുള്ള അടിച്ചമർത്തപ്പെട്ട ബലഹീനതകളും ആഗ്രഹങ്ങളും സഹജ വാസനകളും അടങ്ങുന്ന നമ്മുടെ സ്വന്തം നിഴൽ, ശക്തമായ നിഷേധാത്മക പ്രതികരണം ഉളവാക്കുന്ന സ്വഭാവവിശേഷങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ, ഈ സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ സ്വന്തം നിഴലിൻ്റെ വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം എന്നദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞു വച്ചു. എൻ്റെ ഗുരു തന്ന ഈ തിരിച്ചറിവ് എൻ്റെ സ്വയം ബോധത്തിൻ്റെ അടിത്തറയെ ഇളക്കി മറിച്ചുകൊണ്ട് പെട്ടെന്ന് വീശിയടിച്ച കൊടുങ്കാറ്റുപോലെ എന്നെ തട്ടി ഉണർത്തി. അലക്സിൽ ഞാൻ കണ്ട സ്വഭാവവിശേഷങ്ങൾ എൻ്റെ ഞരമ്പുകളിൽ പതിഞ്ഞ എൻ്റെ സ്വന്തം ശത്രുവിൻ്റെ പ്രതിഫലനമായിരുന്നു. എനിക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു വെളിപ്പെടുത്തൽ. അലക്സിൻ്റെ പെരുമാറ്റത്തെയല്ല, മറിച്ച് എൻ്റെ സ്വന്തം ലോകവീക്ഷണത്തെ ഡിഫൈൻ ചെയ്യുന്ന മൂല്യങ്ങളെയും മുൻവിധികളെയും ചോദ്യം ചെയ്യാൻ എന്നെ സ്വയം പ്രേരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലേക്കുള്ള ധൈര്യവും വിനയവും ആവശ്യപ്പെടുന്ന യാത്ര തുടങ്ങാൻ എന്നെ ഗുരു സഹായിച്ചു. മറ്റുള്ളവരിലുള്ള നമ്മെ അലോസരപ്പെടുത്തുന്നതെല്ലാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നതിലേക്ക് നയിക്കും. അസംതൃപ്തിയുടെ കണ്ണാടി കേവലം കുറവുകളുടെ പ്രതിഫലനമല്ല, മറിച്ച് വളർച്ചയ്ക്കുള്ള അവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഉള്ളിലെ നിഴലുകളെ സ്വയം കണ്ടെത്തലിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റാനുള്ള അവസരം. ഇതെളുപ്പമാണോ? അല്ലേ അല്ല. സാധ്യമാണോ? 100%. സ്വന്തം മനസ്സിൻ്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രതിരോധവും ഭയവും അസ്വസ്ഥതയുടെ നിമിഷങ്ങളും നേരിടാം.
ഇവയെ ഉൾക്കൊണ്ടുകൊണ്ട് കാൾജുങ് വ്യക്തമാക്കിയ ഐ ആം നോട്ട് വാട്ട് ഹാപ്പൻ ടു മീ, ഐ ആം വാട്ട് ഐ ചൂസ് ടു ബിക്കം എന്ന പരമമായ സത്യം ഒരിക്കൽ അസ്വസ്ഥതയുടെ ഉറവിടമായ ചപലധാരണകളെ മുന്നിലെ കണ്ണാടിയിൽ കൂടി കാട്ടിത്തന്ന ഗുരു പരിണാമത്തിലേക്ക് നയിക്കുന്ന ഒരു കോമ്പസായി മാറി. തൻ്റെ സഹപ്രവർത്തകൻ്റെ ധാർഷ്ട്യത്താൽ പലപ്പോഴും പ്രകോപിതയായ ഒരു യുവ എക്സിക്യൂട്ടീവിനെ എനിക്കറിയാം. അവൻ്റെ മനോഭാവത്തെ അവൾ എത്രയധികം വിമർശിച്ചുവോ അത്രയധികം അവനിൽ നിന്ദിച്ച സ്വഭാവവിശേഷങ്ങൾ തൻ്റെ തന്നെയാണെന്ന് അവൾ പിന്നീട് തിരിച്ചറിഞ്ഞു. സോക്രട്ടീസ് ഒരിക്കൽ പറഞ്ഞു, പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല. ഈ സത്യം ഉൾക്കൊള്ളുന്നത് സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിക്കാനുള്ള അവസരമാണ്. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണമായ ടേപ്പിസ്ട്രിയിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമ്മുടെ ആന്തരികതയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി മാത്രമാണ്. മറ്റുള്ളവരുടെ സ്വഭാവവശങ്ങൾ നമുക്ക് അരോചകമായി തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പതിയിരിക്കുന്ന നിഴലുകളുടെ പ്രതിഫലനങ്ങളാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ വിധിക്കാതിരിക്കുക എന്ന പഴഞ്ചൊല്ല് എത്ര സത്യം. മറ്റുള്ളവരിൽ നാം വെറുക്കുന്ന ഗുണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന അസ്വാസ്ഥ്യം നമ്മുടെ തന്നെ അംഗീകരിക്കപ്പെടാത്ത കുറവുകളുടെ പ്രകടനമായി കണക്കാക്കുക. നമ്മുടെ മറഞ്ഞിരിക്കുന്ന അപൂർണതകളുടെ പ്രതിഫലനങ്ങളെ അഭിമുഖീകരിക്കുക. ഓസ്കാർ വൈൽഡ് എഴുതിയ ഡോറിയൻ ഗ്രേയുടെ കഥയിൽ പറഞ്ഞ പോലെ, ചെറുപ്പത്തിൽ തന്നെ പ്രായമാകുന്ന സ്വന്തം ഛായാചിത്രം കയ്യിലുള്ള നായകൻ മറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെയും ദുഷ്പ്രവൃത്തികളുടെയും വിചിത്രമായ റെപ്രസെൻറ്റേഷനാണ്. അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ വിധിന്യായങ്ങൾക്കും ഛായാചിത്രങ്ങളായി പ്രവർത്തിക്കാൻ കഴിയും. മറ്റുള്ളവരോട് പുലർത്തുന്ന അവഗണന നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അസുഖകരമായ ഘടകങ്ങൾ വൈൽഡിൻ്റെ കഥ നൽകുന്ന സൂചന പോലെ നമ്മുടെ സ്വന്തം മറഞ്ഞിരിക്കുന്ന ഛായാചിത്രങ്ങളുടെ അശ്രദ്ധമായ അനാച്ഛാദനമാകാം. നിങ്ങൾക്കും ഇന്ന് ഈ വീഡിയോയിലൂടെ ഷാനൻ എൽ അൽഡറിൻ്റെ ഈ വാക്കുകളിലെ ജ്ഞാനമറിയുക. നിങ്ങൾ മറ്റുള്ളവരിൽ തെറ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും പരിശോധിക്കുക. കുറ്റപ്പെടുത്തുന്നതിന് പകരം നാം അഭിമുഖീകരിക്കുന്ന സ്വയം അവഹേളിക്കുന്ന സ്വന്തം നിഴലുകളെ നേരിടാൻ തെറ്റായ ബോധത്തിൻ്റെ പാളികൾ പുറന്തള്ളി സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിക്കാം. വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് മുറിവ്. റൂമിയുടെ തീക്ഷ്ണമായ ഈ വാക്കുകൾ നമ്മുടെ പരിമിതികളെ ഉൾക്കൊള്ളുകയും കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ മറ്റൊരു മുഖത്തെ അംഗീകരിക്കുകയും വിധിയെ ധാരണയായും നീരസത്തെ അനുകമ്പയായും സ്വയം ഇഷ്ടപ്പെടാത്തതിനെ സ്വയം സ്നേഹമായും മാറ്റാൻ നമ്മെ അനുവദിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സ്വന്തം നിഴലുകളുടെ ചങ്ങലകളിൽ നിന്ന് മോചിതരാകാനും സഹാനുഭൂതിയിലും സ്വീകാര്യതയിലും അധിഷ്ഠിതമായ യഥാർത്ഥ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും കഴിയും. ബന്ധങ്ങളുടെ സങ്കീർണതയിലൂടെയുള്ള യാത്രയിൽ റൂമിയുടെ കാലാതീതമായ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇന്നലെ ഞാൻ മിടുക്കനായിരുന്നു, അതിനാൽ ഞാൻ ലോകത്തെ മാറ്റാൻ ആഗ്രഹിച്ചു. ഇന്ന് ഞാൻ ജ്ഞാനിയാണ്, അതിനാൽ ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ്. ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്ന പരിവർത്തനം ആരംഭിക്കുന്നത് നമ്മൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി നമ്മൾ മാറാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. ആത്മബോധത്തിൻ്റെ നിശബ്ദമായ അറകളിൽ അസംതൃപ്തിയുടെ കൊക്കൂണിൽ നിന്ന് ഞാൻ പുറത്തു വന്ന പോലെ മൂല്യവും അർത്ഥവും കണ്ടെത്തിയ പോലെ ആർക്കും പുറത്തു വരാം. സുഹൃത്തെ, സോക്രട്ടീസിൻ്റെ കാലാതീതമായ ഈ ജ്ഞാനം വെറും വാക്കുകളല്ല, പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല. താങ്ക് യു വെരി മച്ച്.